ി ജെ പി മുക്ത ഇന്ത്യ എന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്നാൽ ഹിന്ദുത്വം വോട്ടാക്കി മാറ്റുന്ന ബി ജെ പി ഇന്ത്യയെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് ഓരോ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി മുക്ത മുദ്രാവാക്യം കോൺഗ്രസ് നീട്ടി വിളിക്കുന്നുണ്ട് പലയിടത്തും പരാജയം രുചിച്ചെങ്കിലും ഹിമാചലിലെ വിജയം കോൺഗ്രസിന് മരുഭൂമിയിലെ മഴയായിരുന്നു കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് കർണാടക സംസ്ഥാനത്തെ അധികാരമാണെന്ന് പറയാതെ മയ്യ ബി മുക്ത കർണാടക കോൺഗ്രസിന്റെ സ്വപ്നമാണ് രാഹുലിന്റെ ജോഡോ യാത്ര വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ മോദിയെ ഇറക്കി പകരം വീട്ടുകയാണ് ബി മോദിയും അമിത്ഷായും രാഹുലും പ്രിയങ്കയും ഇപ്പോഴേ കന്നട മണ്ണിൽ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു അടവുകൾ പതിനെട്ടും കോൺഗ്രസ് പഴറ്റുമ്പോഴും അണികളിലും നേതാക്കളിലും പാർട്ടിയിലും ഒരുപോലെ ഉയരുന്ന ചോദ്യമാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി തമ്മിൽ തല്ലുമോ എന്നത് സത്യത്തിൽ ഇത്തരം പിണക്കങ്ങളാണ് പഞ്ചാബിലെ ഭരണം കോൺഗ്രസിന് നഷ്ടമാകാൻ കാരണമായത് ഇനി അത് കർണാടകയിൽ ആവർത്തിച്ചാൽ അവിടെ ഭരണം നഷ്ടമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട കർണാടകയിൽ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ശക്തി ഡി കെ ശിവകുമാറാണ് എന്നും കോൺഗ്രസിന് രക്ഷകനായി എത്തിയിട്ടുള്ളതും ഡി കെ ആണ് ഡി കെ ആള് ചില്ലറക്കാരനല്ല നിരവധി പദവികളിൽ കൈകാര്യം ചെയ്ത തഴക്കം ആ വ്യക്തിക്കുണ്ട് ഏഴ് തവണ എം എൽ എ സിദ്ധരാമയ്യ കുമാരസ്വാമി എസ് എം കൃഷ്ണ എസ് ബംഗാരപ്പ സർക്കാരുകളിൽ മന്ത്രി ഊർജം ജലവിഭവം നഗരവികസനം ആഭ്യന്തരം മെഡിക്കൽ വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്ത പരിചയം ഡി കെക്കുണ്ട് അതുകൊണ്ട് തന്നെ ഡി കെ എന്ന വ്യക്തി രാഹുലിന് രാഷ്ട്രീയത്തിൽ പിതൃ തുല്യനാണ് പലപ്പോഴും ഓപ്പറേഷൻ താമരയിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങൾ ആദ്യമൊക്കെ ശിവകുമാർ മുന്നിൽ നിന്ന് വെട്ടി നിരത്തിയിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് യോഗ്യൻ ഡി കെ ആണെന്ന് പറയാം എന്നാൽ ഡി കെ എ പോലെ തന്നെ രാഷ്ട്രീയത്തിലെ പരിചയ സമ്പന്നനാണ് യെദ്യുരപ്പയും അതിനാൽ മുഖ്യമന്ത്രി കസേര ആർക്കുനേർ നീട്ടിവെക്കുമെന്നത് രാഹുലിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് രണ്ടു പേരും രണ്ടുപേരും ഒന്നിനൊന്നുമെച്ചം ഈ അവസരത്തിൽ ആരെ ഉയർത്തിക്കാട്ടുമെന്നത് കോൺഗ്രസ് നേരിടുന്ന വലിയ വെല്ലുവിളി തന്നെയാണ് പാർട്ടി ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഇരു കൂട്ടരും കെട്ടിപ്പിടിക്കുമെങ്കിലും രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞാണ് സംസ്ഥാനത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ജോഡോ യാത്ര കർണാടകയിലെത്തിയപ്പോൾ ടികെയും സിദ്ധരാമയും കൈകോർത്ത് ഒന്നിച്ചു നിന്നത് അണികളിലുണ്ടാക്കിയ ആവേശം ചെറുതൊന്നുമായിരുന്നില്ല ആ കാഴ്ച കണ്ട് കോൺഗ്രസിന്റെ മനസ്സ് നിറഞ്ഞിരുന്നു അത്രക്കും ആവേശമാണ് ജനങ്ങൾക്കവർ ഈ ഐക്യം പ്രചരണ വേദികളിലും നിലനിർത്തിയാൽ പാർട്ടിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കോൺഗ്രസിനോട് അങ്ങേയറ്റം കൂറു പുലർത്തുന്ന രണ്ട് നേതാക്കളും പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അതേസമയം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കാനും പാർട്ടിയുടെ സാധ്യതകൾ എത്രത്തോളമുണ്ടെന്ന് വിലയിരുത്താനും പ്രത്യേക സർവേകളും കോൺഗ്രസ് നടത്തിയിരുന്നു ആഭ്യന്തര സർവേയിൽ തങ്ങൾക്ക് അനുകൂലമാണ് കോൺഗ്രസ് പറയുന്നത് ഇരുനൂറ്റി അംഗ നിയമസഭയിൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നതെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ പറയുന്നത് അവർക്ക് നൂറ്റിയാറ് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കർണാടകയാണ് ശക്തമായ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാനത്ത് ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുകയാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേയും രണ്ടായിരത്തി പതിനെട്ടിൽ എൺപതോളം സീറ്റുകളായിരുന്നു കർണാടകയിൽ കോൺഗ്രസിന് ലഭിച്ചത് ബി ജെ പിക്ക് സീറ്റും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറിയതോടെ അവരെ അധികാരത്തിൽ ഏറുന്നത് തടയിടുകയെന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് ജെ ഡി എസുമായി കൈകോർക്കുകയും സർക്കാർ ഭരണത്തിലേറുകയും ചെയ്തു എന്നാൽ സഖ്യത്തിനുള്ള അസ്വാരസ്യങ്ങൾ മുതലെടുത്ത ബി ജെ പി ഓപ്പറേഷൻ താമരയിലൂടെ എം എൽ എമാരെ മറുകണ്ടം ചാടിക്കുകയും ഭരണം പിടിക്കുകയുമായിരുന്നു എന്നാൽ ഇക്കുറി ഏത് വിധേനയും നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഭരണം മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വീട്ടമ്മമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതം സഹായം നൽകുമെന്ന് പ്രിയങ്കാ ഗാന്ധി പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതായാലും ഇത്തരം പദ്ധതികൾ ബി ജെ പിക്കുള്ള വലിയ അടിയാണ് ബി ജെ പിയിലെ പാളയത്തിൽ പലയിടത്തും കോൺഗ്രസ് കണ്ണുവെക്കുന്നുണ്ട് അത് പിടിക്കാൻ കോൺഗ്രസ് വൻ ശ്രമത്തിലാണ് കർണാടകയിൽ നിന്നും ബി ജെ പിയെ താഴെയിറക്കിയാൽ കോൺഗ്രസ് മുക്ത ഭാരണം സ്വപ്നം കാണുന്ന ബി ജെ പിക്ക് ബി ജെ പി മുക്ത ദക്ഷിണേന്ത്യ സമ്മാനിക്കാൻ രാഹുലിന് കഴിയുമെന്നതിൽ ഒരു സംശയവും വേണ്ട